ഹായ്, ഗ്രീൻ ലീഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ അടിപൊളിയൊരു വീഡിയോയാണ്. ഏകദേശം എല്ലാവരും ആഗ്രഹിക്കുന്നൊരു പ്ലാന്റാണ് എന്ന് ഞാൻ സ്വന്തമാക്കിയിട്ടുള്ള, അതായത് നാടൻ ഡബിൾ പെറ്റൂണിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഞാൻ ഇത് ആരടുത്തു നിന്നാണ് വാങ്ങിയത് എന്ന് പറയാം. ഇത് ഞാൻ ഇമ്മാനുവൽ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുള്ള ചേച്ചിയുടെ കയ്യിൽ നിന്നാണ്. അവരിതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്തു. അങ്ങനെയാണ് എനിക്ക് ചേച്ചി പ്ലാന്റ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഈ പ്ലാന്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഒരു 1.5 മാസത്തോളമായിട്ടുണ്ട്, 1.5 രോ 2 മാസത്തോളമായിട്ടുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയപ്പോൾ ഇതൊരു കുഞ്ഞു പ്ലാന്റാണ്. നമുക്ക് അറിയാം, ഈ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് നമുക്ക് വലിയതായിട്ട് അയക്കാനായിട്ട് പറ്റൂല, ചെറിയ പ്ലാന്റേ അയക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് ഒരു ദിവസത്തിനുള്ളിൽ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അങ്ങനെ എനിക്ക് കിട്ടി, ഞാനത് നട്ടുവെച്ചു, നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ക്ലൈമറ്റും നമ്മുടെ ഒരു ക്ലൈമറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം കൊണ്ട് എനിക്ക് ഈ പ്ലാന്റ് എൻ്റെ അടുത്ത് എന്താണ് കിട്ടുമോ, നന്നായിട്ട് കിട്ടുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ ചേച്ചിയോട് ഒരുപാട് നന്ദിയുണ്ട്. ഈ നാടൻ ഡബിൾ പെറ്റൂണിയ സെയില് ചെയ്യുന്നത് അധികം വയനാട് ജില്ലയിലുള്ള ആളുകളാണ്, അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അധിക പേരും. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. നമ്മൾ ഞാനിപ്പോൾ മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ട് ആ പ്ലാന്റ് അത്ര ഹെൽത്തിയിൽ നമ്മളടുത്ത് വളരുമോ എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടോ, ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കറിയാം, നാടൻ ഇപ്പോൾ സിംഗിൾ ലെയറായിട്ടുള്ള ആ ഒരു പെറ്റൂണിയ ഏകദേശം ഒരു 3 മാസത്തോളം നമുക്ക് കൊണ്ട് നടക്കാനായിട്ട് പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ആ പ്ലാന്റ് നശിച്ചു പോവും. അത് പിന്നെ വീണ്ടും ഒന്നെങ്കിൽ നമ്മൾ തൈ കുത്തി എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് സീഡ് പാകി പിന്നെയും വീണ്ടും മുളപ്പിച്ചെടുക്കണം. അങ്ങനെയാണ് വളർത്തുക. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെയുള്ള പ്ലാന്റ്സിനൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. ഞാൻ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് വളർത്തും, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ ഒരു പ്ലാന്റ് അങ്ങനെ അല്ല എന്ന് കേട്ടപ്പോഴാണ് എനിക്കിത് സ്വന്തമാക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി വന്നത്. അങ്ങനെ ഞാനിതിനെ അവസാനം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി എൻ്റെ അടുത്ത് ഇതൊന്ന് ഫ്ലവർ ചെയ്ത് കാണണം എന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത്. ഇപ്പോൾ ഇതിൽ ഒരുപാട് ബ്രാഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ നട്ടുവെച്ച് അത്യാവശ്യം പ്ലാന്റ് പിടിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞ് ഒന്ന് വളരുന്നത് തുടങ്ങുമ്പോൾ നമ്മൾ ഇതിൻ്റെ തലപ്പ് ഭാഗം ഒന്ന് നുള്ളി കൊടുക്കണം. അങ്ങനെ നുള്ളി കൊടുത്തു കഴിയുമ്പോൾ ഒരുപാട് ബ്രാഞ്ച് ഉണ്ടാവും. ഇപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് ബ്രാഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും വേണമെങ്കിൽ നമുക്കൊന്നുകൂടി ഒന്ന് നുള്ളി കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇനി ഞാൻ നുള്ളി കൊടുക്കുന്നില്ല, കാരണം എനിക്കിതിൻ്റെ ഫ്ലവർ കാണണം. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതും കൂടി ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.